നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുംബൈയിൽ കനത്ത മഴയും പൊടിക്കാറ്റും. കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ്, 4 മരണം, 64 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുന്നറിയിപ്പ്. വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം. നീചമായ കൊലപാതകമെന്ന് വിചാരണ കോടതി. വിധിയിൽ തൃപ്തരെന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബം. കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ ഇടപെടൽ. വിമത വൈദികർക്ക് വിമർശനം. കുർബാനയോട് കാണിക്കുന്ന അനാദരവെന്നും മാർപ്പാപ്പ. വിമർശനം സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച. രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ LDFൽ തർക്കം. അവകാശവാദം ഉന്നയിച്ച് CPIയും കേരള കോൺഗ്രസുമും. പാർട്ടിയുടെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ബിനോയ് വിശ്വം. മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി. തുടർ ഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിന്റെ നിലപാടെന്നും ഓർമ്മപ്പെടുത്തൽ. കാസർഗോഡ് കോൺഗ്രസ് തർക്കത്തിൽ KPCC അന്വേഷണ കമ്മീഷൻ. എൻ സുബ്രഹ്മണ്യവും PM നിയാസും കമ്മീഷൻ അംഗങ്ങൾ. പരസ്യ വിമർശനം ഉന്നയിച്ച KPCC സെക്രട്ടറിയെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ആണത്തമുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ പെരിയ പിൻവലിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കണം. RMP നേതാവിന്റെ വീടിന് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേർക്കെതിരെ കേസ്. പിന്നിൽ CPM എന്ന ഹരിഹരൻ. കണ്ണൂർ മോഡൽ ഇടപെടലെന്ന് RMP. ഒന്നാം പ്രതി CPM ജില്ലാ സെക്രട്ടറി എന്ന് പ്രതിപക്ഷ നേതാവ്. ഇന്ത്യാ മുന്നണിക്ക് ദിശാബോധം നഷ്ടമായെന്ന് പ്രധാനമന്ത്രി News8നോട്. 5 വർഷം 5 പ്രധാനമന്ത്രി എന്നതാണ് പദ്ധതിയെന്നും പരിഹാസം. 4ാംഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ആന്ധ്രയിലും ബംഗാളിലും സംഘർഷം. CBSE 10+2 പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6% വിജയം. +2 വിജയം 87.98%. കൂടുതൽ ജയം തിരുവനന്തപുരം മേഖലയിൽ. മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് കൂറ്റൻ പരസ്യ ബോർഡ് വീണ്, 4 മരണം, 64 പേർക്ക് പരിക്കേറ്റു. ഘട്കോപ്പറിൽ വൈകിട്ടാണ് സംഭവം. പെട്രോൾ പമ്പിന് സമീപത്തെ പരസ്യബോർഡാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചത്. സംഭവത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എക്സിലൂടെ അറിയിച്ചു. നാഷണലിസ്റ്റിൽ നിന്ന് വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, 64 പേർക്ക് പരിക്കേൽക്കുക, 4 മരണം രേഖപ്പെടുത്തുക, വലിയ രീതിയിലേക്കുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമോ ആദ്യം തന്നെ വിലയിരുത്താൻ? ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത ഒക്കെ കണക്കാക്കപ്പെടുന്നുണ്ടോ ഇപ്പോൾ? അപർണ, അത്യന്തം ദാരുണമായ ഒരു വാർത്തയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. ഒരു കൂറ്റൻ പരസ്യ ബോർഡാണ്. ഏകദേശം 100 അടിയോളം വലിപ്പമുണ്ടായിരുന്ന ഒരു പരസ്യ ബോർഡാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആലോചിക്കാം, സാധാരണ പരസ്യ ബോർഡുകളൊക്കെ എത്രയോ ഏറെ വലിപ്പമുള്ള ഒരു ഭീമാകാര രൂപത്തിലുള്ള ഒരു പരസ്യ ബോർഡാണ് ഈ കനത്ത മഴയിലും കാറ്റിലും തകർന്നു വീണത്. ഈ പരസ്യ ബോർഡിന് അടിയിൽപ്പെട്ടാണ് ഇത്രയധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്. 64 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 4 പേരുടെ മരണം. നേരത്തെ 3 പേരുടെ മരണമായിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഒരാളുടെ കൂടി മരണം സ്ഥിരീകരിച്ചത്. ചില ആളുകളുടെ കൂടി പരിക്ക് ഗുരുതരമാണ് എന്നത് സംബന്ധിച്ചാണ് സൂചനകൾ ലഭ്യമാകുന്നത്. ഇവർക്കെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പരസ്യബോർഡ്? ഈ പരസ്യബോർഡുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിനെടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉണ്ട്. റോഡിൻ്റെ വശത്ത് സ്ഥാപിച്ചാണ്, ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നാണ് ഈ കൂറ്റൻ 100 അടിയോളം വലിപ്പത്തിലുള്ള ഒരു പരസ്യബോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇതാണ് ഈ മഴയത്തും കാറ്റത്തും വീണത്. ഇതിന് തൊട്ട്
അരികിൽ നിന്ന് ആളുകളൊക്കെയാണ്, അതിന് താഴെ നിന്ന് ആളുകളുടെയൊക്കെ പുറത്തേക്കാണ് ഈ പരസ്യ ബോർഡ് വീഴുന്നത്. ബോർഡിൻ്റെ വലിയ കമ്പിയും അതിൻ്റെ വലിയ വെയിറ്റും ഒക്കെ ഉള്ളതാണ്, അത് വീണ് അതിനടിയിൽപ്പെട്ടാണ് ആളുകൾ മരിച്ചത്. അതുകൊണ്ട് തന്നെ പലരുടെയും പരിക്കും ഗുരുതരമായ പരിക്കാണ്. വേണ്ട മുൻകരുതലുകളോ അല്ലെങ്കിൽ ഇന്ന് കനത്ത മഴയോ കാറ്റോ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ വിട്ട കരുത്തോ ഉള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ പരസ്യ ബോർഡ് നിർമ്മിച്ചത്. അത് സംബന്ധിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിരൺ, അതോടൊപ്പം തന്നെ വലിയ പൊടിക്കാറ്റ് വരും സമയങ്ങളിൽ ശക്തമാകാനുള്ള സാധ്യത എന്തെങ്കിലും കണക്കാക്കപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? പ്രത്യേകിച്ച് വിമാന സർവീസുകളൊക്കെ ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട്. അപർണ, ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് ഈ കനത്ത ചൂടിനിടയ്ക്ക് മഴ ഒരു ആശ്വാസമാകുമെന്ന് കരുതിയതാണ്. പക്ഷേ ആദ്യ മഴ തന്നെ, ഈ ആദ്യ വേനൽ മഴ തന്നെ മുംബൈക്ക് വലിയ ദുഃഖവാർത്ത കൂടിയാണ് സമ്മാനിക്കുന്നത്. ഈ പരസ്യ ബോർഡിൻ്റെ വീണ് 4 പേർ മരിക്കുകയും ഇത്രയധികം പേർക്ക് 64 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. അതോടൊപ്പം തന്നെ പൊടിക്കാറ്റ്, ശക്തമായ പൊടിക്കാറ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മുംബൈ നഗരത്തിലൊക്കെ വലിയ രീതിയിലുള്ള അന്തരീക്ഷത്തിൻ്റെ മാലിന്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് ആദ്യമായി മഴ പെയ്യുന്ന സമയത്താണ് ഈ മാലിന്യമൊക്കെ അല്ലെങ്കിൽ ഈ പൊടിക്കാറ്റും വിഷപ്പുകയും ഒക്കെ താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ശക്തമായ പൊടിക്കാറ്റ് ഉണ്ടാവുകയും വിസിബിലിറ്റി വല്ലാതെ കുറയുകയും, ലോ വിസിബിലിറ്റി കാരണം കാഴ്ചയുടെ ദൂരപരിധി കുറഞ്ഞത് കാരണമാണ് ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ വിമാന സർവീസുകൾ ചിലതെങ്കിലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതും ഈ കാഴ്ചയുടെ ദൂരപരിധിയിൽ ഉണ്ടായ കുറവ് കാരണമാണ്. പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൂനെ, സാംഗ്ലി, സതാര, നാസിക്, അഹമ്മദ് നഗർ, ജൽന, പർബാനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുംബൈയിലെയും താനെയിലെയും മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ദീർഘമായ മഴ നിൽക്കാനുള്ള സാധ്യത എന്തായാലും തൽക്കാലം പ്രയോജനം വന്നിട്ടില്ല. കാറ്റ് അല്പസമയം കൂടി തുടരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വശത്ത് പൊടിക്കാറ്റ്, ഇടിമിന്നലോട് കൂടിയ മഴ, അതോടൊപ്പം തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ, ഇതെല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ മുംബൈക്കാർക്ക് ഒരു തരത്തിൽ കാലാവസ്ഥയിൽ വലിയ ആശ്വാസമായി തീരേണ്ട, സാധാരണ മനുഷ്യരെയൊക്കെ സംബന്ധിച്ച് കനത്ത ചൂടിലും വെയിലിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ആശ്വാസമായി തീരേണ്ട വേനൽ മഴ, പക്ഷേ ഒരു ദുഃഖത്തിൻ്റെ വാർത്ത കൂടിയാണ് മുംബൈക്കാർക്ക് മഹാരാഷ്ട്രയ്ക്ക് ആകെ സമ്മാനിക്കുന്നത്. റൈറ്റ്, കിരൺ ബാബു വിവരം. വിമത വൈദികരെ വിമർശിച്ച് മാർപ്പാപ്പ, കുർബാനയോട് കാണിക്കുന്ന അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ലെന്ന് മാർപ്പാപ്പ. അനുസരണമെന്നത് വൈദികരുടെ ഉത്തരവാദിത്തമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉപദേശം. സിറോ മലബാർ സഭ പെർമനന്റ് സെഡൻ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ കുർബാന തർക്കവും ചർച്ചയായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, കുർബാന തർക്കം മറ്റൊരു വഴിയിലേക്ക് പോകുന്നു, ഒരു നിർണായകമായ ഒരു ഗതിയിലേക്ക് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? പ്രത്യേകിച്ച് മാർപ്പാപ്പ തന്നെ നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഒരു വിമർശനം ഉന്നയിക്കുക, വിമത വൈദികരെ വിമർശിക്കുക എന്ന് പറയുന്നത്, അത് ഏത് തരത്തിലാണ് ആ വിഷയത്തെ തന്നെ സ്വാധീനിക്കുക? അപർണ, സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം നേരത്തെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. ഈ വിമത വൈദികർക്ക് ഈ സിനഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള കുർബാന, ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സന്ദേശവും അതോടൊപ്പം തന്നെ ഇടലേഖനവും സർക്കുലറും പുറപ്പെടുവിച്ചതാണ്. പക്ഷെ ഇപ്പോഴും മാർപ്പാപ്പയും സഭയെയും ധിക്കരിച്ചുകൊണ്ട് വിമത വൈദികർ മുന്നോട്ട് പോകുന്നതിനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചിരിക്കുന്നത്. അതായത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി, അധ്യക്ഷനായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വത്തിക്കാൻ സന്ദർശനത്തിലാണ് മാർപ്പാപ്പയുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. മാർ റാഫേൽ തട്ടിലിന് കൂടാതെ സിറോ മലബാർ സഭയിലെ പെർമനന്റ് സീനഡ് അംഗങ്ങളും ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ മധ്യയാണ് ഈ കുർബാനയോട് കാണിക്കുന്ന, ഈ വിമത വൈദികൾ കാണിക്കുന്ന അനാദരവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂക്ഷമായി വിമർശിക്കുന്നത്. ഈ കുർബാനയോട് കാണിക്കുന്ന അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അനുസരണം എന്നത് വൈദികരുടെ ഉത്തരവാദിത്തമാണ്, അതോടൊപ്പം ഈ സഭയിൽ ഐക്യം നിലനിർത്തുക എന്ന ഒരു കടമ കൂടി വൈദികർക്കുണ്ട്. സഭയിൽ ഐക്യം നിലനിർത്താൻ ഒറ്റക്കെട്ടായും എല്ലാവരും പ്രവർത്തിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി സിറോ മലബാർ സഭയിൽ അതിരൂക്ഷമായിട്ടുള്ള ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ആഹ്വാനം, ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇടപെടൽ ഈ പ്രശ്നത്തിന് ഒരു ഈ തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുകൂടി കണക്കാക്കാൻ കഴിയുമോ? ഏത് തരത്തിലാണ് വിമത വിഭാഗം, വൈദികരായാലും അതോടൊപ്പം തന്നെ അൽമായരായാലും ഈ വിഷയത്തിനകത്ത് സ്വീകരിക്കുന്ന നിലപാടിൽ അയവ് വരുത്തുക, അല്ലെങ്കിൽ ഇത് ഏകപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകുക, അതിനുള്ള സാധ്യതയുണ്ടോ വിഷയത്തിൽ?
അപർണ, ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി, വത്തിക്കാന്റെ പ്രതിനിധിയായി ബിഷപ്പ് സിറിൽ വാസിലിനെ ഇവിടേക്ക് അയച്ചിരുന്നു. അദ്ദേഹം പല രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഈ വൈദികർക്ക് താക്കീത് നൽകിയതാണ്, അന്ത്യശാസനം നൽകിയതാണ്. പക്ഷേ ഇവർ യാതൊരു നിലപാടിലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിമത വൈദികർ നിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന തുടരുമെന്ന് അവർ പലതവണ ആവർത്തിച്ച് പറയുന്നു. അതിനിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം, അതായത് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ തൊട്ട് മുൻപ് വത്തിക്കാനിൽ കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വത്തിക്കാനിൽ എത്തിയിരുന്നു. ഈ വത്തിക്കാൻ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നാണ് ഈ വിമത വിഭാഗം പറയുന്നത്. അതായത് കുർബാന വിഷയത്തിൽ ഒരു സമാന്തരമായിട്ടുള്ള ചർച്ചകൾ ഇവരുടെ ഭാഗത്ത്, വിമതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ വത്തിക്കാൻ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലായത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയും സിറോ മലബാർ സഭയുടെ സിനഡും ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ, നിർദ്ദേശിച്ചാൽ, കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് അനുസരിക്കാൻ വൈദികർ ബാധ്യസ്ഥരാണ്. അതിനപ്പുറം ഇവർ ചെയ്യുന്നത്, ഈ വിമത വൈദികർ ചെയ്യുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അവർ ഈ സഭയ്ക്കകത്ത് ഐക്യം തകർക്കുന്ന രീതിയിൽ പ്രവർത്തനം ഉണ്ടാകുന്നു എന്നാണ് സഭാ നേതൃത്വത്തിന്റെയും വത്തിക്കാന്റെയും ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കും ഉണ്ടാവാൻ പോവുക? ഈ വൈദികർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇതിനു മുൻപ് പലപ്പോഴും ഒരു താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. തങ്ങൾ എത്ര ശക്തമായ നടപടിയെടുത്താലും വിമത വൈദികർ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തർക്കം ഒരു ഒഴിവാക്കാൻ, ഒരു ഐക്യത്തിന്റെ ഒരു സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നത്. പക്ഷേ രണ്ട് വിഭാഗവും, അതായത് വിമത വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, ഈ തീരുമാനം, സിനഡ് തീരുമാനം നടപ്പാക്കിയ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയാണ് സഭാ നേതൃത്വവും ഉള്ളത്. അപർണ. രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള തർക്കത്തിൽ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി ഉണ്ണിത്താൻ രാത്രി സംഭാഷണം നടത്തിയെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചത്. സംഭവം വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാലകൃഷ്ണൻ പെരിയ പിൻവലിച്ചിരുന്നു. എന്നാൽ ആണത്തമുണ്ടെങ്കിൽ FB പോസ്റ്റിൽ ഉറച്ചു നിൽക്കണമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13-ാം പ്രതിയായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ കോൺഗ്രസ് നേതാവായ പെരിയ പ്രമോദ് പങ്കെടുത്തിരുന്നു. ഈ പെരിയ പ്രമോദ് പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രമോദിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ താൻ മാത്രമല്ല കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഈ പ്രമോദ് പെരിയ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഉണ്ണിത്താൻ ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇവർ എത്ര ഉന്നതന്മാരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം, നടപടിയെടുക്കണം എന്നായിരുന്നു ഉണ്ണിത്താന്റെ പോസ്റ്റ്. ഇതിന് തൊട്ടു പിന്നാലെ ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടത്. ഇതിൽ പ്രധാനമായും ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 14-ാം പ്രതിയായ മണികൊണ്ടിനൊപ്പം രാത്രി സംഭാഷണം ഉണ്ണിത്താൻ നടത്തിയെന്നും ഇതിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ ബാലകൃഷ്ണൻ പെരിയ ഈ പോസ്റ്റ് ഇട്ടിരുന്നത്. എന്നാൽ അരമണിക്കൂറിനകം തന്നെ ബാലകൃഷ്ണൻ ഈ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. അതായത് സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവും ഇടപെട്ടാണ് ഈ പോസ്റ്റ് പിൻവലിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ ഇതിന് മറുപടിയായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തിരിക്കുന്നത്. ആണത്തുമുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കണം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഭീരുവിനെ പോലെ പോസ്റ്റ് ബാലകൃഷ്ണൻ പിൻവലിച്ചത് എന്തിനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നു. ഒപ്പം പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഉണ്ണിത്താൻ പറയുന്നു. എന്തായാലും ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കാത്തതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. എന്തായാലും പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായി താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി ഉണ്ണിത്താൻ പറയുന്നു. ബാലകൃഷ്ണൻ പെരിയ വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി രേഖാമൂലം പുറത്തുവിടുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രണ്ട് വിഭാഗം പ്രവർത്തകർ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനിയും തുടർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറപ്പ്. ഏതായാലും ഉണ്ണിത്താൻ നാട്ടിലെത്തിയതിന് ശേഷം ഈ സംഭവത്തിൽ വിശദമായ പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.
വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. മകന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെന്ന് അമ്മ. സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. അതിക്രൂരമായ ആക്രമണമാണ് മകൻ നേരിട്ടത്. വൈദ്യസഹായം പോലും നൽകാൻ പ്രതികൾ തയ്യാറായില്ല. അന്തിമ റിപ്പോർട്ടിൽ നിന്നും തുടരന്വേഷണം വേണമെന്ന കാര്യം വ്യക്തമാണെന്നും അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ആവശ്യപ്പെടും. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലകേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 200,000 രൂപ പിഴയും ശിക്ഷ. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും അനുഭവിക്കണം. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ്. വിധി സ്വാഗതം ചെയ്ത് പ്രോസിക്യൂഷൻ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതക ദാരുണ കൊലപാതകത്തിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇപ്പോൾ പറഞ്ഞ വിധി പ്രകാരം 302 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെൻ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 200,000 രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോടെ പിന്നെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വിധിയിൽ സന്തോഷമെന്ന സഹോദരിയും കോടതി വിധിയിൽ തൃപ്തരാണെന്ന് വിഷ്ണുപ്രിയയുടെ മറ്റു കുടുംബാംഗങ്ങളും പ്രതികരിച്ചു. വിധിയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു ആഗ്രഹം ഒരു പദശിഷ്യായിരുന്നു, പക്ഷേ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും കോടതിയുടെ തീരുമാനം അംഗീകരിക്കും. നീതി ഒരു പരിധിവരെ നീതി കിട്ടി എന്നുള്ള. ഇതിൽ വധശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഈ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒപ്പം 10 വർഷം കൂടി അധിക തടവും എന്തായാലും ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ വിധിയിൽ സന്തോഷമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ വിധി കേൾക്കാനായി ഇവരുടെ 2 സഹോദരിമാരും ഒപ്പം ഇളയച്ചനും ഈ സ്ഥലത്ത് ഇവിടെ എത്തിയിരുന്നു, കോടതിയിലെത്തിയിരുന്നു. ഇവരും ഈ വിധിയിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഈ അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. ഈ വിഷ്ണുപ്രിയ വീട്ടിൽ തനിച്ചുണ്ടായ സമയത്ത് ചുറ്റികയെടുത്ത് തലക്കടിച്ച് ബോധം കെടുത്തിന് ശേഷം ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് കഴുത്തറക്കുന്ന ഒരു കൊലപാതകം. പിന്നീട് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷവും നിരവധി തവണ ഈ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ 29 മുറിവുകളായിരുന്നു ഈ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത്രയും നീചമായ ഒരു കൊലപാതകമായിരുന്നു പ്രതി നടത്തിയത്. എന്നാലും പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല നീചമായ പ്രവൃത്തിയാണ് ഈ പ്രതി ചെയ്തതെന്ന് പറഞ്ഞു. ഈ കേസിൽ ഏറ്റവും പ്രധാനം യാതൊരുവിധ നേരിട്ടുള്ള സാക്ഷികളും ഈ കേസിൽ ഇല്ല എന്നതാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷിച്ച ഒരു കേസ് എന്നത് പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നേരിട്ട് ഏതായാലും സാക്ഷികളില്ല. ഇതിൽ ഈ വിഷ്ണുപ്രിയ തന്റെ ആൺസുഹൃത്തുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ കൃത്യം നടത്താൻ ഈ പ്രതി എത്തിയത്. ആ സമയത്ത് 13 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ, അതാണ് ഈ കേസിൽ നിർണായകമായത്, തെളിവായത്. അതിൽ നിന്നും പ്രതിയെ കണ്ടെത്തുകയും പോലീസ് 35 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ശിക്ഷ വിധിക്കുന്ന ഒരു കേസായി ഇത് മാറി. എന്തായാലും ഈ കേസിൽ 7 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജീവപര്യന്തം തടവും ഒപ്പം 10 വർഷം അധികം തടവും 200,000 രൂപ പിഴയും അടക്കാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിധിയിൽ സന്തോഷമുണ്ടെന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പറയുന്നു. എന്നാലും പോലീസിന്റെ ഒരു മികവ്, അന്വേഷണ മികവ് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഈ പ്രതിയിലേക്ക് എത്തുകയും ഈ പ്രതി ഈ ഈ വിഷ്ണുപ്രിയയെ മാത്രമല്ല വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്ത് വിപിൻ രാജിനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. അതിനു മുമ്പ് ഈ ഇയാളെ പിടികൂടാൻ പോലീസിന് ആയി എന്നത് പ്രത്യേകതയാണ്. എന്തായാലും ഒരു സിനിമ കണ്ട് അതിൽ പ്രചോദനമാകി അതേ രീതിയിൽ വളരെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക, ഒപ്പം മറ്റ് ആയുധങ്ങൾ എല്ലാം, CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതും കോടതി തെളിവായി കണക്കിലെടുത്തു. ഇത്തരത്തിൽ ബൈക്കിലാണ് ഈ പ്രതി വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇതും കോടതി കൃത്യമായി പോലീസിനെ ഹാജരാക്കാൻ പറ്റി. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനും പ്രോസിക്യൂഷനും വലിയ വിജയം തന്നെയാണ്. ഈ കേസിൽ ഇത്തരത്തിൽ ശിക്ഷിക്കുമെന്നത് അപൂർവമായ ഒരു കേസെന്നാണ് കോടതി ഇത് കണക്കാക്കിയിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കേസിൽ അപൂർവ കേസായി പരിഗണിച്ച് ഇതിൽ കൊലപാതകം ചെയ്തതിനാണ് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചത്. ഒപ്പം ഈ വീട്ടിൽ അതിക്രമിച്ച് ആരുമില്ലാ സമയത്ത് അതിക്രമിച്ച് കയറിയതിനാണ് 10 വർഷം അധിക തടവും ശിക്ഷ വിധിച്ചിരിക്കുന്നത്.
NDA 400 സീറ്റിൽ അധികം നേടുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ചിന്ത NDA 400 കടക്കുമോ ഇല്ലയോ എന്നാണ്. അവർ എത്ര സീറ്റിൽ ജയിക്കുമെന്ന ചിന്തയോ അതിനുള്ള അജണ്ടയോ ഇല്ല. രാജ്യത്തെ ഏകദേശം എല്ലാ സംസ്ഥാനത്തും യാത്ര ചെയ്തു. ജനങ്ങളുടെ ആവശ്യം കണ്ടപ്പോൾ 400 സീറ്റുകൾ അനായാസം നേടാമെന്ന് മനസ്സിലായെന്ന് മോദി പറഞ്ഞു. ന്യൂസ് എയ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ലേക്കിൻ വിപക്ഷ് കഹ രഹാ ഹൈ കി 400 പാർ കി പഹലെ മോദി ജി ബാത് കർ രഹേ തേ അബ് നഹീ കർ രഹേ ഹൈ. മൈ കൽ ഭീ ബോലാ ഹൂ ജി അബ് വോ ഠീക് ഹൈ കി उनकी चिंता ये है आगे कांग्रेस का एजेंडा क्या है. 400 पार कर पाएंगे कि नहीं कर पाएंगे उनका ये एजेंडा नहीं है कि वो कितनी सीटें जीतेंगे और कैसे जीतेंगे. दूसरा, मैंने करीब करीब हिंदुस्तान के एक 3-4 राज्य बाकी है, सभी राज्यों का भ्रमण किया है और सभी राज्यों के भ्रमण से मैं देख रहा हूँ कि आंधी है. आंधी बड़ी आंधी और 2019 से बड़ी वाली आंधी. 400 पार बहुत आराम से देश की जनता करने वाली है. ഇന്ത്യ സഖ്യത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവർക്ക് നേതാക്കളെയോ അജണ്ടയോ തീരുമാനിക്കാനാകുന്നില്ല. മോദി എതിർത്താൽ നേട്ടമുണ്ടാകുമെന്നാണ് ധാരണ. യുവാക്കൾ ചിന്തിക്കുന്നത് ഇത്ര വലിയ രാജ്യത്തെ ആർക്ക് നയിക്കാൻ കഴിയുമെന്നാണ്. ഇന്ത്യ സഖ്യത്തിലുള്ളവർക്ക് പേര് പറയാനാകുന്നില്ല. 5 വർഷം 5 പ്രധാനമന്ത്രിമാർ എന്നതാണ് അവരുടെ പദ്ധതി എന്നറിഞ്ഞു. ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്നും മോദി ചോദിച്ചു. उससे मैं साफ देख रहा हूं कि कांग्रेस पार्टी कहो या उसके साथी कहो जी, सबके सब एक प्रकार से दिशाहीन नजर आते हैं. अब देखिए, आपको कहीं पर भी इंडिया अलायंस नजर नहीं आएगा. वो नेता नहीं तय कर पा रहे हैं, वो एजेंडा तय नहीं कर पा रहे हैं. उनको लगता है कि मोदी का घोर विरोध, मोदी को गाली गलौच जी, उसी से उनका काम चल जाएगा और वो उसी के आधार पर जी चुनाव जीतना चाहते हैं. देश इतना बड़ा देश जी, आज खास करके जो नौजवान मतदाता है जी, वो ये हमेशा सोचता है कि आखिरकार इतने बड़ा देश, इतनी विविधताएं, ऐसा कौन नेता है जी जो इसको संभाल पाएगा. नाम बताओ. इंडिया अलायंस के लोग नाम नहीं बता पा रहे हैं और वो कहते हैं बाद में. फिर इतना भी कहते हैं कि भाई, अभी एक मैंने कहीं अखबार में पढ़ा, वो एक ऐसी फॉर्मूला ला रहे हैं जी जिस फॉर्मूला में 5 साल में 5 प्रधानमंत्री, हर वर्ष 1 प्रधानमंत्री. अगर हर वर्ष 1 प्रधानमंत्री वो लाएंगे जी, तो आप मुझे बताइए कि देश का क्या होगा. ലോക്സഭയിലേക്കുള്ള 4-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ 62.31% പോളിംഗ്. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശിൽ പോളിംഗ് ബൂത്തിൽ വോട്ടറെത്തല്ലുന്ന YSR കോൺഗ്രസ് MLA ദൃശ്യങ്ങൾ വൈറലാകുന്നു. ക്യൂ തെറ്റിച്ച് വോട്ട് ചെയ്യാനെത്തിയ തെന്നാലി MLA എ ശിവകുമാറും അനുയായികളുമാണ് വോട്ടറെ മർദ്ദിച്ചത്. ക്യൂ തെറ്റിച്ചത് വോട്ടർ ചോദ്യം ചെയ്തതാണ് MLA പ്രകോപിപ്പിച്ചത്. വോട്ടറെ ചെകിട്ടത്തടിച്ച MLA വോട്ടർ തിരിച്ചടിച്ചു. ഇതിന് പിന്നാലെയാണ് MLA അനുയായികൾ വോട്ടറെ മർദ്ദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി തെറ്റിദ്ധരിപ്പിക്കുന്നതും കഴമ്പില്ലാത്തതുമാണെന്ന് കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് വിഷയമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ഹർജി നൽകിയത്.
കണ്ണൂരിൽ ചികിത്സയ്ക്കെത്തിയ അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രണ്ട് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം. ജില്ലാ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയും നടപടിയെടുക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശം. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത രോഗി മരിച്ച സംഭവത്തിലാണ് നടപടി. രോഗിയെ ചികിത്സിക്കുന്നതിലും പരിചരിക്കുന്നതിലും ഇരുവർക്കും വീഴ്ച സംഭവിച്ചതായും കണ്ടെത്തി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,690 രൂപ, പവന് 53,520, 18 ക്യാരറ്റ് ഗ്രാമിന് 5,590, പവന് 44,720, വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. വൈദ്യുതി ഉപയോഗം